ആലോചനകൾ കൂട്ടിക്കിഴിക്കലുകൾ ഒക്കെ നടത്തി ഇത് പള്ളിയോട സംഘം ഭാരവാഹികളെ വൈകാതെ വിവരമറിയിക്കും. തുടർന്ന് ആരാണ് വിജയിച്ചത്, ഏത് ഹീറ്റ്സാണ് ഈ പമ്പയിലെ നെട്ടയത്തിൽ ഏറ്റവും അവസാന മണിക്കൂറിൽ ശക്തമായ പോരാട്ടത്തിലൂടെ വേഗതയിലൂടെ വേഗ രാജാവായി തന്നെ ഈ മന്നൻ ട്രോഫിയുമായി സ്വന്തം കരയിലേക്ക് പോവുക എന്നുള്ളത് ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും വലിയ ആവേശം തന്നെയുണ്ട്. നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളുടെ സംസാരത്തിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് മഴയുണ്ടായിരുന്നു, ഒരു 3 തവണയെങ്കിലും മഴ പെയ്തു. പക്ഷെ ആ മഴയൊന്നും ആരെയും ആറന്മുളക്കാരെ ഒന്നും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മഹാപ്രളയത്തെ ഏറ്റവും പമ്പ കനത്തു വന്ന് ഈ ആറന്മുളയെ കുത്തൊഴുക്കിൽ കൂടെ പമ്പ പോയ ഒരു കാലമുണ്ടായിരുന്നു 2018. അതിനെ അതിജീവിച്ചവരാണ് ആറന്മുളക്കാർ. അതുകൊണ്ട് തന്നെ ഈ ചെറിയ മഴയ്ക്കൊന്നും ഞങ്ങൾ തോറ്റുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ മഴയെ തോൽപ്പിച്ചുകൊണ്ട് സൂര്യൻ എത്തിയിരിക്കുന്നു. ഏതാണ്ട് ആറന്മുളയിലെ ഈ വെള്ളത്തിന് ഇപ്പോൾ തിളക്കമാണ്, സൂര്യപ്രകാശത്തിന്റെ തിളക്കമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും അവസാന ഹീറ്റ്സ് മത്സരങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അവർ പകുതി പിന്നിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ വള്ളക്കടവൊക്കെ പിന്നിട്ട് ഇതാ സത്രംകടവിലേക്ക് ഒരേപോലെ തുഴഞ്ഞു വരുന്നു. ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ഈ 4 വള്ളങ്ങൾക്കും അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരേപോലെ തുഴഞ്ഞു വരുമ്പോഴാണ് ആ ഭംഗിയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മത്സരത്തിൽ ആ തുഴയ്ക്കും ആ താളത്തിനും അതിനൊക്കെ പ്രത്യേകത പറയുന്നത്. ഈ വെള്ളത്തുള്ളികൾ തുഴയിലൂടെ പുറത്തേക്ക് എറിയുമ്പോൾ അതിനുള്ള ഒരു കാഴ്ച, അങ്ങനെ കണ്ണിന് കൂടിയുള്ള മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഏതാണ്ട് ഈ അവസാന ഹീറ്റ്സ് മത്സരത്തിൽ ഈ 4 വള്ളങ്ങളും ഏതാണ്ട് ഒരേപോലെ വരുന്നൊരു കാഴ്ചയാണ്. ഇടക്കുളം, തൈമറവുംകര, മംഗലം, പൂവത്തുറുക്കിഴക്ക്, ഏത് വള്ളമാണ് ഒന്നാമതെത്തുക എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ട വിഷയമാണ്. ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റ് പിന്നിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. 4 വള്ളങ്ങളും ഏതാണ്ട് ഒരേപോലെ പോകുന്ന കാഴ്ചയാണ്. ഇടക്കുളം 47-ാം നമ്പർ ഇടക്കുളം വള്ളം ഒന്നാമതായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. തൊട്ട് പിന്നാലെ തന്നെ മറ്റ് വള്ളങ്ങളുമുണ്ട്. ഏതാണ്ട് ഒരു ഫോട്ടോ ഫിനിഷ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് ഒരേപോലെ പോകുന്നു. ഇങ്ങനെയാണ് പോകേണ്ടതെന്നാണ് ഈ ഒരു വള്ളംകളിയുടെ നിയമാവലി പറയുന്നത്. ഇത് ഒരേ താളത്തിൽ തുഴഞ്ഞു വന്നതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരുപോലെ പോകാൻ കഴിഞ്ഞത്. ഇങ്ങനെ തുഴഞ്ഞു വന്നവർക്ക് നേരത്തെ ഒരു ഹീറ്റ്സിൽ, ഏതാണ്ട് 8-ാം നമ്പർ ഹീറ്റ്സിലാണെന്ന് തോന്നുന്നു, 3 വള്ളങ്ങൾ ഒരേപോലെ തുഴഞ്ഞു വരികയും 4ാമതൊരു വള്ളം വളരെ വള്ളപ്പാടുകൾക്ക് പിന്നിലായി പോവുകയും ചെയ്യുന്നു. അന്നേരം തന്നെ റഫറിമാരോട്